സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തമാകാതെ രാജ്യം ഇപ്പോൾ വെല്ലിംഗ്ടൺ ആശുപത്രിയിൽ നിന്നും വി വിനീഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വിനീഷ്, രാവിലെ വെല്ലിംഗ്ടൺ ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, വെല്ലിംഗ്ടൺ ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഔദ്യോഗികമായ ഒരു വിവരം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ വെല്ലിംഗ്ടൺ ആശുപത്രിയിലേക്ക് ഈ ഭൗതിക ശരീരം, സൈനികരുടെ ഭൗതിക ശരീരം കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് എത്തിക്കാനുള്ള വാഹനങ്ങൾ ഇപ്പോൾ തന്നെ സൈന്യം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നാലും അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും വിലാപയാത്രയായിരിക്കും കോയമ്പത്തൂരിലെ എയർപോർട്ടിലേക്ക് ഇവരുടെ ഭൗതിക ശരീരം എത്തിക്കുക, സൈനികരുടെ ഭൗതിക ശരീരം എത്തിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഈ വെല്ലിംഗ്ടൺ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇവിടെ എത്തി. നിലവിൽ വരുൺ സിംഗിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്തായിരുന്നാലും അത് ഇവിടെയുള്ള സൈനിക ആശുപത്രികളുടെ ഡോക്ടർമാരുമായാണ് MK സ്റ്റാലിൻ ചർച്ച നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതോടൊപ്പം തന്നെ മറ്റു തമിഴ്നാട് മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഈ സൈനികരുടെ ശരീരം, മൃതശരീരം പൊതുദർശനത്തിന് വച്ചേക്കാം എന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ വെല്ലിംഗ്ടൺ ആശുപത്രിയിലെ മോർച്ചറിക്കുള്ളിൽ തന്നെയാണ് ഈ സൈനികരുടെ ഭൗതിക ശരീരം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന അതിന് തൊട്ടു പിന്നിലായി തന്നെയാണ് വെല്ലിംഗ്ടൺ സൈനിക ആശുപത്രി ഉള്ളത്. ഇവിടെയുള്ള മോർച്ചറിയിലാണ് ഈ സൈനികരുടെ മൃതശരീരം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇവിടെ നിലവിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണവും വ്യോമസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പരിശോധനകൾ തന്നെയാണ് ഇരു സേനകളുടെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നത് എന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിശദീകരണം ഇനി വരും മണിക്കൂറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കൃത്യമായ അന്വേഷണം ഇപ്പോൾ എങ്ങനെ അപകടം സംഭവിച്ചു, ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരു ഹെലികോപ്റ്ററിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വരും മണിക്കൂറുകളിൽ ഈ കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഈ ഹെലികോപ്റ്റർ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അത് പാർലമെന്റിൽ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി അവതരിപ്പിച്ചേക്കും എന്ന് തന്നെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പൊതുദർശനത്തിനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ സൈനിക ആശുപത്രിയിൽ ഒരുക്കിയേക്കും എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അത് ഔദ്യോഗികമായി ഇതുവരേക്കും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു സൈനിക ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.